മെക്വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാർ ബാറ്ററി ട്യൂണിങ്ങിനെ കുറിച്ച്. അതായത് നമ്മൾ ട്യൂൺ ചെയ്ത് കാണിച്ചതല്ല, എങ്ങനെയാണ് ട്യൂൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കൂട്ടുകാരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാർ ബാറ്ററി ട്യൂൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കാർ ബാറ്ററി നോർമലായി നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ RPM മീറ്റർ ഇല്ലാത്ത വണ്ടികളിൽ, അതായത് നോർമലി 150 cc താഴെ വരുന്ന വണ്ടികളൊന്നും RPM മീറ്റർ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ RPM മീറ്റർ ഇല്ലാത്ത വണ്ടികളിൽ നമുക്ക് ട്യൂണിങ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്. അതായത് നോർമലി ഒരു മെക്കാനിക്മാർ എങ്ങനെ സെറ്റ് ചെയ്യുക പറഞ്ഞാൽ വണ്ടിയുടെ റേസിങ്ങിനനുസരിച്ച് എങ്ങനെയാണോ വണ്ടി റേസ് ആവുന്നത്, അതായത് ട്യൂൺ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലാണോ ഏറ്റവും കൂടുതൽ വണ്ടി റേസിങ് വരുന്നത് ആ ഒരു നിലയ്ക്കാണ് നമ്മൾ ട്യൂൺ ചെയ്യാറുള്ളത്. അത് നമുക്ക് മെക്കാനിക്മാർക്ക് ഒരു പരിധിവരെ അറിയാമെങ്കിലും നിങ്ങൾക്ക്, നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് ബന്ധമില്ലാത്തവർക്ക് അത് അറിയാൻ കുറച്ച് സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ടാക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. ഈ ടാക്കോമീറ്റർ ഉപയോഗിച്ച് RPM മീറ്റർ ഇല്ലാത്ത വണ്ടികളിൽ ടാക്കോമീറ്റർ ഉപയോഗിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു ട്യൂണിങ് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ട്യൂണിങ്ങിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് ട്യൂൺ ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന മൈലേജുകൾ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. എന്നാൽ RPM മീറ്റർ ഉള്ള 150 cc മുകളിലുള്ള വണ്ടികളിൽ നമുക്ക് നോർമലായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ, അതായത് നമുക്ക് ടാക്കോമീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ട്യൂൺ ചെയ്യാൻ, RPM മീറ്റർ നോക്കി ട്യൂൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ കറക്റ്റ് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ടാക്കോമീറ്റർ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ടാക്കോമീറ്റർ നമ്മുടെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊറോണയൊക്കെ ആയതുകൊണ്ട് ടാക്കോമീറ്റർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടാക്കോമീറ്റർ വന്നു കഴിഞ്ഞാൽ അത് വെച്ചുള്ള വീഡിയോ ഉറപ്പായി നിങ്ങൾ കാണിക്കും. എന്നാൽ നമുക്ക് RPM മീറ്ററുള്ള വണ്ടികളിൽ എങ്ങനെ സിമ്പിളായി നമുക്ക് ട്യൂൺ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ക് വ്ളോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വണ്ടി ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഹീറ്റാവാതെ, അതായത് ഏകദേശം ഒരു 80 to 90 degrees ചൂടാവാതെ നമ്മൾ ട്യൂൺ ചെയ്യാനോ അതുപോലെ തന്നെ നമ്മുടെ ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കുറച്ചും കൂടി ഹീറ്റായി കഴിഞ്ഞാൽ ആ ഐഡിൽ സ്പീഡിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അങ്ങനെ വ്യത്യാസം വന്നാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഐഡിൽ സ്പീഡ് കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു, അതുപോലെ തന്നെ ട്യൂണിങ്ങിലും വ്യത്യാസങ്ങൾ വരും. ഈ കാര്യം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. അതായത് ഏകദേശം ഒരു 3-4 kilometers ഓടി വന്നതിന് ശേഷം നമ്മൾ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തൊരു കാര്യം പറയുന്നത് നമ്മുടെ കാർ ബാറ്ററിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ ട്യൂണിങ്ങിൽ വ്യത്യാസം വരും. എയർ ഫിൽട്ടർ പോയാലും വ്യത്യാസം വരും. അതായത് എയർ ഫിൽട്ടർ പോയി കറക്റ്റായി എയർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂൺ ചെയ്താലേ നമ്മുടെ ട്യൂണിങ് പെർഫെക്റ്റ് ആവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർ ബാറ്ററിൽ കരടുണ്ടെങ്കിലോ, കാർ ബാറ്ററിൻ്റെ വാക്വം പിസ്റ്റൺ കംപ്ലയിൻ്റ് ആണെങ്കിലോ, അതുപോലെ തന്നെ കാർ ബാറ്ററും നമ്മുടെ എഞ്ചിനും തമ്മിൽ പിടിപ്പിക്കുന്ന ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഹോസ്, ആ ഹോസ് കംപ്ലയിൻ്റ് ആവുകയോ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ RPM മീറ്റർ ഇല്ലാത്ത വണ്ടികളിൽ ഇൻസുലേറ്ററാണ് വരിക, അപ്പോൾ ആ ഇൻസുലേറ്റർ ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൂടെ എയർ പോകുന്നുണ്ടെങ്കിലോ നമുക്ക് പെർഫെക്റ്റ് ട്യൂണിങ് കിട്ടില്ല, ട്യൂണിങ് കംപ്ലയിൻ്റ് വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെഡിലെ ഹെഡ് ലീക്ക് ഉണ്ട്, ലീക്ക് പറഞ്ഞാൽ ഓയിൽ ലീക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹെഡ് വാൾവ് ലീക്ക് ഉണ്ടെങ്കിൽ, വാൾവ് ഓയിൽസിലോ അല്ലെങ്കിൽ വാൾവ് ഓയിൽസിൽ പോയി വാൾവ് ലീക്ക് ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ വാൾവ് ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തീരെ ഇല്ല, അതായത് വാൾവ് കൂടുതലായി ടൈറ്റ് ആണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ട്യൂണിങ് കിട്ടില്ല. അതുപോലെ തന്നെ പ്ലഗിൻ്റെ ഗ്യാപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലി ഒരു പ്ലഗിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.5 mm ആണ്. ഇപ്പോൾ ചില പ്ലഗുകൾക്കൊക്കെ വ്യത്യാസം വരാറുണ്ട്, അത് ഓരോ പ്ലഗിനനുസരിച്ച്. ഇപ്പോൾ നോക്കുമോ നോർമലി പറയുമ്പോൾ 0.5 ആണ്, എന്നാൽ ചില പ്ലഗുകൾ ഇപ്പോൾ ഈ ബോഷിൻ്റെ പ്ലഗ് എന്നൊക്കെ പറയുമ്പോൾ അത് 0.6 mm ആണ്. അങ്ങനെയൊക്കെ അതിൻ്റെ കവറിൽ തന്നെ അത് എഴുതിയിട്ട് വരാറുണ്ട്. അപ്പോൾ നോർമലി 0.5 ആണ് വെക്കാറുള്ളത്. ഇപ്പോൾ ഈ 0.5 നേക്കാൾ കൂടുതലായാലോ
അല്ലെങ്കിൽ 0.5നേക്കാൾ കുറവായിട്ട് വരുമ്പോഴോ നമ്മുടെ ട്യൂണിംഗിൽ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ട്യൂൺ ചെയ്തു കഴിഞ്ഞാൽ ട്യൂണിംഗിൽ വളരെ വ്യത്യാസം വരും. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക, അതിനുശേഷം മാത്രം ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ട്യൂൺ ചെയ്യുക എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറേ ഇല്ല. കാരണം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഓടിയിരിക്കുന്ന വണ്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, അതായത് എന്തെങ്കിലും ഇപ്പോൾ മൈലേജ് തീരെ ഇല്ലാണ്ടാവുമ്പോഴൊക്കെയാണ് നമ്മൾ ട്യൂൺ ചെയ്യുക. ഈ വണ്ടിയുടെ ട്യൂണിങ് കമ്പനി വരുന്നൊരു ട്യൂണിങ് ഉണ്ടാവും. ആ ട്യൂണിങ് ഇപ്പോൾ ഒരു നോർമലി ഇപ്പോൾ ഒരു വലിയ കാർബറേറ്റർ ആണെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ 2.75 അല്ലെങ്കിൽ 2.5 നോർമലി ഒരു ട്യൂണിങ് വരാറുണ്ട്. അപ്പോൾ ആ ട്യൂണിങ് ആണ് അതിൻ്റെ പെർഫെക്റ്റ് ട്യൂണിങ് എന്ന് കമ്പനി കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേറെ എന്തെങ്കിലും പാർട്സുകൾ കംപ്ലൈൻറ്റ് വരുമ്പോഴായിരിക്കും. അതായത് എയർ ഫിൽറ്ററോ പ്ലഗോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് മൈലേജ് ഷോർട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാർബറേറ്ററിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴും മൈലേജ് ഷോർട്ട് വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ഷോർട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതൊന്നും ചെക്ക് ചെയ്യാതെ നമ്മൾ ഓടിപ്പിടിച്ച് മൈലേജ് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമലി ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയുടെ ഇപ്പോൾ ഈ 220 വണ്ടിക്ക് തന്നെ വിചാരിക്കും. 220 വണ്ടിയുടെ ഒരു നോർമലി മൈലേജ് എന്ന് പറയുന്നത് ഒരു 40 to 45 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ചില വണ്ടികൾക്കൊക്കെ 50 കിട്ടാറുണ്ട്. ചില ഒരു കൂട്ടുകാരൻ നാളെ കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, അവനെ വണ്ടിക്ക് 64 കിട്ടുന്നുണ്ട് എന്നൊക്കെ കൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്ര സത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ ഒരു വണ്ടിക്ക് കമ്പനി എത്രയാണോ മൈലേജ് പറയുന്നത്, അപ്പോൾ അതിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നമുക്ക് കുറവായിട്ട് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം ഒരു കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിലേക്കാണെങ്കിൽ കുറച്ച് കിലോമീറ്റർ നമ്മൾ കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിലും ആ കിലോമീറ്റർ നമ്മൾ മതി, അതായത് അതിൻ്റെ ട്യൂണിങ് പെർഫെക്റ്റ് ആണ്. എന്നാൽ നമ്മൾ കൂട്ടുക എന്ന് ഉദ്ദേശിച്ചിട്ട് വീണ്ടും ട്യൂൺ ചെയ്യണമുണ്ട് നമ്മുടെ വലിവിലൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ട്യൂണിങ് ആവശ്യത്തിനല്ല, ട്യൂണിങ് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഈ RPM മീറ്ററുള്ള വണ്ടികളിൽ എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആദ്യം നമ്മളിതിൻ്റെ കീ ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഐഡിയൽ സ്ക്രൂ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആക്സിലേറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ RPM അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ എന്ന് ഐഡിയൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോർമലി ഈ CV കാർബറേറ്ററിലൊക്കെ ഈ ടൈപ്പ് ആയിരിക്കും. എല്ലാം മറ്റേ നമ്മുടെ സാധാരണ കാർബറേറ്ററിൽ, അതായത് ചെറിയ ബട്ടർഫ്ലൈ കാർബറേറ്ററിലൊക്കെ ഇത് ചരിഞ്ഞ രീതിയിൽ, മേലോട്ട് ചരിഞ്ഞ രീതിയിലായിരിക്കും ഒരു സ്ക്രൂ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയൽ സ്ക്രൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സ്ക്രൂ എന്ന് പറയുന്നത് എയർ സ്ക്രൂ. ഇതാണ് നമ്മുടെ എയർ സ്ക്രൂ എന്ന് പറയുന്നത്. ഈ എയർ സ്ക്രൂ നമ്മൾ ഈ CV കാർബറേറ്ററിൽ രണ്ട് ടൈപ്പ് സ്ക്രൂ വരാറുള്ളൂ, ഈ ഒരു എയർ സ്ക്രൂവും അതുപോലെ തന്നെ ഈ ഒരു ഓവർഫ്ലോയിൻ്റെ സ്ക്രൂവും. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഈ എല്ലാ വണ്ടിയിലും വരിക. ഇപ്പോൾ ഇത് പൾസർ ആയതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ എയർ സ്ക്രൂ വരുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിക്കോണ് അതുപോലെ തന്നെ എഫ്സെഡിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരിക. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നോർമലി ഐഡിയൽ സ്പീഡിൽ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഐഡിയൽ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിന് ഏകദേശം ഒരു 3000 RPMലേക്ക് കൊണ്ടുവരിക. നമ്മൾ 3000 RPMൽ വെച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിയൊന്ന് ഹീറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഹീറ്റ് ആവറിന് നമ്മൾ ഏകദേശം ഈ ഭാഗത്ത് ഹീറ്റ് ആവണം നോക്കണ്ട. ക്ലച്ച് കവറെങ്കിലും ഒന്ന് ഹീറ്റ് ആവുന്ന രീതിയിൽ വന്ന് നിന്നാൽ തന്നെ നമ്മുടെ വണ്ടി ഏകദേശം ഒരു 90 കായി നമുക്ക് വിചാരിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഐഡിയൽ സ്ക്രൂവിനെ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ച്, റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായി തിരിച്ച് ഫുള്ളായി ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ RPM തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവസാനം എത്തുമ്പോഴേക്ക് RPM കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടോ RPM ഫുള്ളായി കുറഞ്ഞു. അതിനുശേഷം നമ്മളിത് ഫുള്ളായി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഫുള്ളായി നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ റിവേഴ്സ് വരില്ല, ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ പതുക്കെ, വളരെ പതുക്കെ, എത്ര പതുക്കെ തിരിക്കാൻ പറ്റുമോ അത്രയും പതുക്കെ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. തിരിക്കുമ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കേണ്ട കാര്യമില്ല, എത്ര RPM ആണ് അവിടെ അല്ലെങ്കിൽ ഐഡിയൽ സ്ക്രൂ എത്ര റൗണ്ട് തിരിയണമെന്ന് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ RPM നമ്മുടെ വണ്ടിയിൽ മീറ്ററിൽ നമ്മൾ 3000 RPMലേക്ക് നമ്മൾ വെച്ചു. ആ 3000 RPMൽ നിന്ന് എത്രയാണോ കൂടുതലായിട്ട് കിട്ടുന്നത് അവിടെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് തിരിച്ചു. ഇപ്പോൾ 2000 RPMലെത്തി.
നമ്മൾ സെറ്റ് ചെയ്ത 3000 rpm ലേക്ക് വന്നു ഈ പൊസിഷനിലെത്തിയപ്പോൾ നമ്മുടെ ആർപിഎം മീറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് 4000 ന് മുകളിലേക്കെത്തി അപ്പോൾ ഇവിടെയാണ് മാക്സിമം കിട്ടുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു റേസിംഗ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഒരു 4000 എത്തി അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മൈലേജ് ട്യൂണിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ഈ 4000 എത്തി അപ്പോൾ നമുക്ക് ഈ എയർ സ്പോട്ട് തിരിഞ്ഞുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ എത്രയാണോ ആർപിഎം മീറ്റർ എത്രയാണോ കൂടുതൽ വന്നത് അവിടെ എത്തി നമ്മൾ ക്ലോസ് ചെയ്തു അതിനുശേഷം വീണ്ടും അതിന്റെ ഐഡിൽ സ്ക്രൂ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ 1500 rpm ലേക്ക് വെക്കുക ഇതാണ് 1500 rpm ൽ വെച്ചു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോർമലി ഒരു മൈലേജ് ട്യൂൺ ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ rpm മീറ്ററുള്ള വണ്ടികളിൽ ട്യൂൺ ചെയ്യേണ്ടത് നമ്മൾ ഐഡിൽ സ്ക്രൂ എത്രയാണോ തിരിയുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല അത് എത്ര ചില വണ്ടിയുടെ കാർബ്യൂറേറ്ററിൻ്റെ തേയ്മാനത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ കംപ്ലൈൻറ്റുകൾക്കനുസരിച്ച് ട്യൂണിങ്ങിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ 3 പുറത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല rpm മീറ്ററിൽ എത്രയാണോ കൂടുതലായിട്ട് കണ്ടത് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കണ്ടപ്പോൾ 4000 rpm ഏറ്റവും കൂടുതലുണ്ട് അപ്പോൾ ആ rpm ഏറ്റവും കൂടുതൽ കണ്ട rpm ൽ വരുന്ന സമയത്ത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക വണ്ടി കറക്റ്റായ ഐഡിൽ സ്പീഡ് 1500 rpm ലേക്ക് ഐഡിൽ സ്പീഡ് മാറ്റുക ഈ രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും മുമ്പ് പറഞ്ഞ കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്